സ് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സുദിനമാണ് കഴിഞ്ഞ നാലാഴ്ചയായി തിരുപ്പിറവി ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് നാം എല്ലാവരും സഭാപരമായി ചിന്തിക്കുമ്പോൾ സഭയിൽ നാം വായിച്ചിട്ടുള്ള വേറൊരു പുസ്തകത്തിലെ വചനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മെ തിരുപ്പിറവി ആഘോഷത്തിന് സജ്ജമാക്കുകയായിരുന്നു തിരുപ്പിറവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കെപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ ഇടവക പള്ളിയിലെ ക്രിസ്മസ് ആഘോഷമാണ് ഞാനൊരു ബാലനായിരുന്നപ്പോൾ ദേവാലയത്തിൽ പോവുകയും അവിടെ നടക്കുന്ന തിരുക്കർമ്മങ്ങൾ ശ്രദ്ധിക്കുകയും പിന്നീട് എൻ്റെ ഭവനത്തിലുള്ള ആഘോഷങ്ങളൊക്കെ അനുസ്മരിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നല്ല ഉടുപ്പിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ബന്ധുജനങ്ങളെ സന്ദർശിക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങളാണ് എൻ്റെ മനസ്സിലുണ്ടാവുക ഒരുപക്ഷെ സാധാരണ ഒരു ബാലന് ഇതുതന്നെയാണ് തന്നെയാണ് അവൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ചിത്രങ്ങൾ ക്രിസ്മസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ആഘോഷങ്ങളുടെ ഒരു പരമ്പരയായി നമ്മുടെ മനസ്സിൽ അവശേഷിക്കും എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ ക്രിസ്മസ് എന്താണെന്ന് നാം തിരിച്ചറിയുന്നത് നമ്മുടെ വിദ്യാഭ്യാസവും പ്രത്യേകിച്ച് ഒരു വൈദികനായി പരിശീലനം ലഭിക്കുന്ന അവസരത്തിലും നമുക്ക് ലഭിക്കുന്ന അറിവിലൂടെയാണ് ഇന്ന് ക്രിസ്മസിനെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് ബാല്യകാലത്ത് ഇടവകപ്പള്ളിയിലെ പുൽക്കൂടിൽ ശയിക്കുന്ന ഉണ്ണിമിശികായുടെ ചിത്രം ഓർമ്മയുണ്ട് എത്രയോ നൈർമല്യമാണ് ഉണ്ണിമിശിഹായുടെ മുഖത്തുള്ളത് ഉണ്ണിമിശികായ് എത്രയോ സുന്ദരമായിരിക്കുന്നു അവിടുന്ന് ധരിച്ചിരിക്കുന്ന ഉടുപ്പ് പട്ട് നിർമ്മിതമാണ് പ്രത്യേക നിറങ്ങളൊക്കെ നാം കൊടുക്കാറുണ്ട് അപ്പോൾ ഉണ്ണിമിശിഹായെക്കുറിച്ച് നമുക്കുള്ള ചിന്ത ഇതുപോലെ സുന്ദരനായ ഒരു ശിശുവായിരിക്കണം നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കണം എന്നൊക്കെ തന്നെയാണ് എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായ ചിത്രം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത് തീർച്ചയായും വേദപുസ്തകത്തിലെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പൗലോ ശ്രീഹായുടെ ലേഖനം പെലിപ്പേർ കഴിഞ്ഞ ലേഖനത്തിൽ നാം വായിക്കുന്നത് ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് സ്വയം താഴ്ത്തി മനുഷ്യരൂപം സ്വീകരിച്ച് തന്നെ തന്നെ താഴ്ത്തി അനുസരണവനായി കുരിശ് മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു തൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ ചിത്രമാണ് പൗരോ സ്ലേഹ ഫിലിപ്പർക്കെഴുതിയ ലേഖനത്തിൽ ചിത്രീകരിക്കുന്നത് ദൈവത്തോടുള്ള സമാനത അദ്ദേഹം മുറുകെ പിടിച്ചില്ല അതൊരു വലിയ കാര്യമായി പരിഗണിച്ചില്ല സ്വയം താഴ്ത്തി മനുഷ്യൻ്റെ രൂപമെടുക്കുക എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ മോശമായ ശോചനീയമായൊരവസ്ഥയാണ് എന്നിരുന്നിട്ടും മനുഷ്യൻ്റെ രക്ഷയ്ക്കു വേണ്ടി ദൈവം തെരഞ്ഞെടുത്തത് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടാനും അവനു വേണ്ടി സഹിക്കുവാനും മരണം ഭരിക്കുവാനുമാണ് യേശുവിൻ്റെ ഈ ചിത്രം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് ഇസിയാസ് പ്രവാചകൻ്റെ വാക്കുകളിലേക്ക് ചെന്നാൽ നാം കാണുന്നത് അവിടുന്ന് വിരൂപനായിരിക്കുന്നു അവൻ്റെ മുഖം കണ്ടിട്ട് അമ്പരന്ന് പോയി ഒരു മനുഷ്യൻ്റെ രൂപം പോലും അവനില്ല എന്നാണ് ഇസിയാസ് പ്രവാചകൻ രേഖപ്പെടുത്തുന്നത് സഹനത്തിൻ്റെ ദാസനെക്കുറിച്ച് ചിത്രീകരിക്കുന്നിടത്ത് ഇങ്ങനെയാണ് രക്ഷകനായ മിശിഹായെക്കുറിച്ച് കുറിച്ചു വച്ചിരിക്കുന്നത് സ്വാഭാവികമായും നമ്മുടെയൊക്കെ പള്ളികളിൽ നാം കണ്ടിട്ടുള്ള കുരിശുരൂപങ്ങളൊന്നും അത്രമാത്രം വികലമായതല്ല യഥാർത്ഥത്തിൽ യേശുവിൻ്റെ മുഖം വികലമായിരുന്നു വിരൂപമായിരുന്നു കാരണം മുൾബിടി ധരിച്ചും ചമ്മട്ടിമാറടി ഉണ്ടും ഒക്കെ തൻ്റെ ശരീരം ചീർത്തിരുന്നു നീര് നിറഞ്ഞതായിരുന്നു അതൊന്നുമല്ല നാം ചിത്രീകരിക്കുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ കാണുന്നത് സുന്ദരനായ യേശുവിൻ്റെ മുഖമാണ് എന്നാൽ യേശുവിൻ്റെ മുഖം വിരൂപമായിരുന്നു ആ യേശുവിൻ്റെ മുഖം അന്വേഷിക്കുവാൻ ഈ തിരുനാളിൻ്റെ അവസരത്തിൽ നാം എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതാണ് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ക്രിസ്മസ് ആഘോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിവസമാണ് ഈ ആഘോഷവും ആഹ്ലാദവും സന്തോഷമൊക്കെ പങ്കിടുമ്പോൾ യേശുവിൻ്റെ ചിത്രം വളരെ വിചിത്രമാണ് വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ അറിവിലൂടെയാണ് നമ്മുടെ പഠനത്തിലൂടെയാണ് വേദപുസ്തകത്തിലെ വചനങ്ങളിലൂടെയാണ് ഈ വിരൂപമായ മുഖത്തെക്കുറിച്ച് തന്നെയാണ് യേശു സൂചിപ്പിക്കുന്നത് അന്ത്യവിധിയുടെ നാളിൽ എന്താണ് വിധിയാളൻ നമ്മോട് ചോദിക്കുന്നതെന്ന് നമുക്കറിയാം മതായിയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ അവസാന വിധിയെക്കുറിച്ച് പറയുന്നിടത്ത് നാം ശ്രദ്ധിക്കുന്നുണ്ട് വിധിയാളൻ ചോദിക്കുന്നു ഞാൻ വിശന്നു എനിക്ക് ദാഹിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് മറുപടിയായി എന്താണ് നമ്മൊക്കെ പറയുവാൻ പോകുന്നത് എപ്പോഴാണ് നിന്നെ ഞാൻ വിശക്കുന്നവനായും ദാഹിക്കുന്നവനുമായി കണ്ടത് അതിനുള്ള മറുപടി നമുക്കറിയാം എൻ്റെ ഏറ്റവും എളിയ സഹോദരർക്ക് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് യേശുവിൻ്റെ മുഖം വിരൂപമാണ് സാധാരണക്കാരൻ്റെ മുഖം പാവപ്പെട്ടവൻ്റെ മുഖം രോഗികളുടെ മുഖം ആ നിരാലംബരായവരുടെ മുഖം ഇതൊക്കെയാണ് യേശുവിൻ്റെ മുഖമെന്ന് തിരിച്ചറിയുവാൻ നാം ഇനിയും മടിക്കുന്നത് എന്താണ് എന്ന് ഇത്തരണത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് യേശുവിൻ്റെ തിരുമുഖം ദർശിക്കുവാനുള്ള തിരുനാള് തന്നെയാണ് ക്രിസ്മസ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു കാരണം യേശുവിൻ്റെ മുഖത്തെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കുന്നെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ കാച്ചു സൂക്ഷിക്കുന്നത് സുന്ദരമായ മുഖങ്ങളും സുന്ദരമായ ചിത്രങ്ങളുമാണ് അതിൽ നിന്ന് വിഭിന്നമായി സാധാരണക്കാരനുമായി താതാത്മ്യപ്പെടുന്ന യേശുവിൻ്റെ മുഖം തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ പോരായ്മയാണെന്ന് നാം അറിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്ന ഒരു സംഭവമുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അത് വളരെ നന്നായിരിക്കുന്നുവെന്ന് കണ്ടു അവനെ ഏതെന്തോട്ടത്തിൽ താമസിപ്പിച്ചു എന്താണ് ആരവും അവയും ചെയ്തതെന്ന് നമുക്കറിയാം തെറ്റ് ചെയ്ത ആരവും അവളിച്ചിരിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവം സായാങ്കാലത്ത് നടക്കാനിറങ്ങി വന്നപ്പോൾ ആരവും അവയും ഭയന്ന് വിളിക്കുകയുണ്ടായി ദൈവം ആരത്തിനെ വിളിക്കുന്നുണ്ട് അതിന് മറുപടിയായി ആരും പറയുന്നത് ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് വിളിച്ചിരിക്കുകയാണ് ദൈവം ചോദിക്കുന്നു നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു നാം എന്നും മനസ്സിലാക്കേണ്ടത് മനുഷ്യനിന്ന് നഗ്നനാണ് അവൻ്റെ ജീവിതം മുഴുവനും നഗ്നതയുടെ ജീവിതമാണ് അവൻ്റെ ചുറ്റുമുള്ള നഗ്നത നിന്ന് മറച്ചു വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് മറ്റു പല രീതികളിലാണ് ഈ നഗ്നത തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മോചനം നേടുവാനുള്ള ഒന്നും തന്നെ ഇക്കാലത്ത് ആരും ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നില്ല മനുഷ്യൻ്റെ ഈ നഗ്നത അഹങ്കാരത്തിൻ്റേതാണ് മറ്റുള്ളവരെ പഴിക്കുന്നതിൻ്റെതാണ് ദ്രോഹിക്കുന്നതിൻ്റേതാണ് അഴിമതിയുടേതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു വെക്കുവാൻ സാധിക്കും ഈ നഗ്നത മാറണമെങ്കിൽ അവന് ശരിയായ കാഴ്ച തന്നെയാണ് വേണ്ടത് ആ കാഴ്ച എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് യേശു വീതിയിലൂടെ നടന്നു പോകുമ്പോൾ അന്ധനായ മനുഷ്യൻ യേശുവിനെ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സംഭവം വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ഭർത്തിമേസ് എന്ന് പറയുന്ന അന്ധനെക്കുറിച്ചുള്ള കാര്യമാണ് ഭർത്തിമേയൂസ് ഉറക്കെ നിലവിളിക്കുന്നത് കാഴ്ചയ്ക്ക് വേണ്ടിയാണ് യേശു അവനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് നിനക്ക് ചെയ് ചെയ്തു തരേണ്ടത് അതിന് മറുപടിയായി ഭർത്തീമൂസ് പറയുന്നത് എനിക്ക് വീണ്ടും കാഴ്ച കിട്ടണം എനിക്ക് തോന്നുന്നത് ഈ തിരുനാളിൻ്റെ അവസരത്തിൽ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം ഉണ്ണിമിഷിഖായോട് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം എൻ്റെ നഗ്നത കാണാൻ എൻ്റെ കുറവുകൾ അറിയുവാൻ എൻ്റെ തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ എൻ്റെ പോരായ്മകളിൽ നിന്ന് മോചനം നേടാൻ എനിക്ക് വീണ്ടും ഉണ്ടാവണം ആധുനിക ലോകത്തിൻ്റെ പോരായ്മകളും കുറവുകളും തിന്മകളും കൊണ്ട് അന്ധത ബാധിച്ചിരിക്കുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നഗ്നതയെ കാണാതെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നത് എനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കണം എൻ്റെ കുറവുകളും എൻ്റെ പോരായ്മകളും തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ തിരുമുഖം ദർശിക്കുവാനുള്ള സൗഭാഗ്യം അതാണ് ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ നാം എല്ലാവരും ആ താൽപ്പര്യത്തോടുകൂടി അന്വേഷിക്കേണ്ടത് വളരെ താൽപ്പര്യത്തോടുകൂടി പ്രാർത്ഥിക്കേണ്ടത് ഇതിന് തന്നെയാണ് നമുക്ക് വീണ്ടും കാഴ്ച കിട്ടണം അവസാനമായി നാം ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ പ്രഭാഷണമെല്ലാം കേട്ട് കഴിയുമ്പോൾ ഓരോരുത്തരും വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് നാം പലപ്പോഴും അത് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് സ്നാവോഹനാനോട് ചോദിക്കുന്നത് എന്താണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതിന് മറുപടിയായി യോഹനാൻ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാരും അവനോട് ചോദിക്കുന്നത് ഇതുതന്നെയാണ് ഗുരു ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യണം അതിന് മറുപടിയായി യോഹന്നാൻ ഞാൻ പറയുന്നത് നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് പടയാളികളും വന്ന് ഇതുപോലുള്ള ചോദ്യമാണ് ആവർത്തിക്കുന്നത് അവരോട് പറയുന്ന മറുപടി നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണം നടത്തരുത് നിങ്ങൾക്ക് കിട്ടുന്ന വേതനം കൊണ്ട് തൃപ്തി തൃപ്തിയടയണം പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ചോദ്യങ്ങളും ഇതിൻ്റെ ഉത്തരങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നാം ഒക്കെ വ്യാപരിക്കുന്ന മേഖലകളിൽ നിന്ന് ഇതിന് മറുപടി കണ്ടെത്തുമ്പോൾ ആധുനിക ക്രൈസ്തവ സമൂഹത്തിന് മെച്ചപ്പെട്ട സാക്ഷ്യമാണ് സമൂഹത്തിന് കൊടുക്കുവാൻ കഴിയുന്നത് ഉണ്ണിമിഷിഹായുടെ മുഖം സുന്ദരമാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ മുഖം കണ്ടു തന്നെയാണ് നമ്മളെല്ലാവരും വളർന്നിട്ടുള്ളത് ഞാൻ ഒരു വൈദികനായതിനു ശേഷം ആദ്യമായി എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കിട്ടിയ മേഖല കുഷ്ഠരോഗ ആശുപത്രിയാണ് ക്രിസ്മസിൻ്റെ ദിനം അവരോടൊപ്പം കുർബാന അർപ്പിക്കുവാൻ ലഭിച്ചത് ഒരു വലിയ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ ഇന്നും കരുതുന്നത് കാരണം കുഞ്ഞുനാളിലെ യേശുവിൻ്റെ ഉണ്ണിമിശിഹായുടെ സുന്ദര മുഖത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് യേശുവുമായി താതാത്മ്യപ്പെടുന്ന ഒരു കുഷ്ഠരോഗിയുടെ മുഖമെന്ന് ഞാനവിടെ തിരിച്ചറിഞ്ഞു ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കുന്ന മനുഷ്യരാണ് അവർ സമ്പന്നർ ആയിരുന്നു പലരും ഈ രോഗം പിടിപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പുറംതള്ളപ്പെട്ടവരും കുടുംബത്തിന് ആവശ്യമില്ലാത്തവരുമായി തീർന്ന രോഗികളാണ് അവിടെ ഏറെ ഉണ്ടായിരുന്നത് പാവപ്പെട്ടവരും കുറവല്ല അവരൊക്കെ ഈ തിരുനാൾ ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് യേശു എത്രയോ പേർക്ക് സൗഖ്യം നൽകി സുവിശേഷം എടുത്ത് വായിക്കുമ്പോൾ അനേകം രോഗികൾക്ക് അവിടുന്ന് സൗഖ്യം നൽകി ഈ രോഗികൾ തങ്ങളുടെ ജീവിതം മുഴുവനും രോഗികളായി കഴിയുകയും ഈ ജീവിതത്തോട് വിട പറയുകയും ചെയ്യുന്ന മനുഷ്യരാണ് യേശുവിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ എളുപ്പമുള്ളത് അവിടെയാണ് കാരണം വിരൂപമായ മുഖം വേദന അനുഭവിക്കുന്ന മുഖം ജീവിതത്തിലെ നൊമ്പരങ്ങളുമായി വളരെയധികം താനാത്മ്യപ്പെട്ട് കഴിയുന്ന സാധാരണ മനുഷ്യർ അവിടെയൊക്കെയാണ് യേശുവിൻ്റെ തിരുമുഖം നമുക്ക് ദർശിക്കുവാൻ കഴിയുക എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ മുഖം കണ്ടെത്തണം എവിടെയാണിത് കണ്ടെത്തുക ഓരോരുത്തരും അന്വേഷിക്കുന്നത് ഈ മുഖം കണ്ടെത്തുവാനാണ് ടാഗോർ എഴുതിയ ഗീതാജ്ഞരിയിൽ പറയുന്നുണ്ട് നീ നിൻ്റെ പൂജാമുറി വിട്ട് നീ തെരുവീഥിയിലേക്ക് ചെല്ലുക അവിടെ പാറ പൊട്ടിക്കുന്നവനും അധ്വാനിക്കുന്നവനും അവനൊക്കെയാണ് അവിടെ ഉള്ളത് നിൻ്റെ ദൈവം പൂജാമുറിയിലല്ല നിൻ്റെ ദൈവം അവിടെയാണ് അധ്വാനിക്കുന്ന മനുഷ്യനോടൊപ്പം സാധാരണ ജോലി ചെയ്യുന്ന മനുഷ്യരോടൊപ്പം അവിടെയൊക്കെയാണ് ദൈവത്തിൻ്റെ മുഖം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുക ഇനിയും ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ഒരു കഥയാണ് നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ മുഖം കാണണമെന്ന് കരുതി ഒരുപാട് നാൾ അദ്ദേഹം അന്വേഷിച്ചു അദ്ദേഹം പലയിടത്തും പോയി പല സ്ഥലങ്ങളും സന്ദർശിച്ചു പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോയി അവിടെയൊന്നും ദൈവത്തിന് മുഖം കാണുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ടു തൻ്റെ ചോദ്യത്തിന് തൻ്റെ താൽപ്പര്യത്തിന് തക്കതായ മറുപടി അദ്ദേഹത്തിന് ലഭിച്ചില്ല ഒരു ദിവസം അയാൾക്ക് തോന്നി ദൈവത്തെ അന്വേഷിക്കേണ്ടത് ദൈവാലയത്തിലല്ലേ ഞാൻ അവിടേക്ക് പോകാം എന്ന് കരുതി ഈ മനുഷ്യൻ ദേവാലയത്തിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ദേവാലയം ശൂന്യമായിരുന്നു അദ്ദേഹം അവിടെ മുട്ടുകുത്തി കണ്ണുകളടച്ച് തീക്ഷണമായി പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ തിരുമുഖം കാണുവാനുള്ള അതീവമായ കൂടിയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് ഒത്തിരി നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും ദൈവത്തിൻ്റെ മുഖം കാണുവാൻ കഴിഞ്ഞില്ല അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ അവിടെ പുറകിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ദൈവത്തെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് തൻ്റെ പ്രാർത്ഥന ശുഷ്കമായി പോയിരിക്കാം എന്ന് കരുതി വീണ്ടും വളരെ തീക്ഷ്ണതയോടുകൂടി ആ മനുഷ്യൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിച്ചു വേറെ നേരം എന്നാൽ വീണ്ടും തനിക്ക് ദൈവത്തിന് മുഖം ദർശിക്കുവാൻ സാധിച്ചില്ല അദ്ദേഹം കണ്ണു തുറന്നു കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വേറെ ആരെയും കാണുവാൻ കഴിഞ്ഞില്ല തനിക്ക് ചുറ്റും ഒരു ദൈവത്തെയും കണ്ടെത്താൻ സാധിച്ചില്ല വീണ്ടും ഏറെ ഭക്തിയോടുകൂടി ഏറെ ഏകാഗ്രതയോടുകൂടി വിശ്വാസത്തോടുകൂടി അദ്ദേഹം തുടർന്ന് പ്രാർത്ഥിച്ചു ഏറെ നേരം കഴിഞ്ഞപ്പോൾ തൻ്റെ ആന്തരികമായ കണ്ണുകൾ തുറന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ടത് തൻ്റെ കൂടെ പള്ളിക്ക് പുറവശത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വൃദ്ധനായ മനുഷ്യൻ്റെ മുഖമായിരുന്നു പ്രകാശപൂർണമായ മുഖമായിരുന്നു അത് അത് കണ്ടിട്ട് അദ്ദേഹം കണ്ണുകൾ തുറന്ന് വേഗം ഈ മനുഷ്യനുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതിന് വേണ്ടി തിരിഞ്ഞു നോക്കി എന്നാൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല ദൈവത്തിൻ്റെ മുഖം നാം കാണുന്നത് സാധാരണക്കാരിലാണെന്ന് നാം തിരിച്ചറിയുന്നത് ഇതുപോലുള്ള സംഭവങ്ങളിലൂടെയാണ് ക്രിസ്മസിൻ്റെ അവസരത്തിൽ ഉണ്ണിമിശിഹായുടെ സുന്ദരമായ മുഖത്തോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടത് ഈ അധ്വാനിക്കുന്നവരുടെയും ഭാരം വഹിക്കുന്നവരുടെയും വേദന അനുഭവിക്കുന്നവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും മുഖ മുഖമാണെന്ന് നാം തിരിച്ചറിഞ്ഞ് ദൈവത്തെ കണ്ടെത്തുന്ന നല്ല ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ തിരുനാൾ നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഈ തിരുന്നാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഉണ്ണിമിശിക നമ്മയൊക്കെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പുതുവർഷം അനുഗ്രഹസമ്പൂർണ്ണമാകട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തോടു കൂടി ജീവിക്കുന്ന കാരുണ്യത്തിൻ്റെ ഈ ജൂബിലി നമുക്കെല്ലാവർക്കും നമ്മെ കൂടുതൽ കരണയുള്ളവരും ദൈവത്തിന് സംപ്രീതരുമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാം യേശുവിൻ്റെ കരുണയുടെ മുഖം സമൂഹത്തിന് സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ സമ്പന്നമാക്കുവാൻ ഈ തിരുനാളിൻ്റെ അവസരം കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുത്താം അതിനുള്ള കൃപാവരത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം